മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് അശ്വതി മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് അതിനല്ല. ഞാൻ പറയുന്ന കേട്ട ബോധ്യം ഞാൻ ആരാണെന്ന്. നിങ്ങൾ ആരായാലും എനിക്കെന്താ? അന്യനാട്ടി വളർന്ന പെണ്ണായതുകൊണ്ട് ശകലം തന്റെ ഇടം കാണുമെന്ന് അമ്മ ചെറിയ സൂചന തന്നായിരുന്നു. പക്ഷെ എന്നെ പോലൊരു പാവം മനുഷ്യനെ കള്ളനാക്കാനുള്ള തന്റെ ഇടം കാണുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ കള്ളനല്ല, സമ്മതിച്ചു. ഇനി ഞാൻ എന്ത് വേണം? ഇയാളെ പ്രേമിക്കണം. ഒരു യുവസുന്ദരന്റെ മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന് തരും. പക്ഷേ ഐ എം സോറി, നിങ്ങൾ ക്ഷമിക്കൂ. അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ, സോറി. അശ്വതിയെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തു നിന്നത്. ഇക്കണ്ട കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഞാൻ ഈ നേപ്പാളി വന്നത് നാട്ടിൽ വേറെ സുന്ദരികൾ ഇല്ലാഞ്ഞിട്ടല്ല. അമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നു, എന്റെ മോനെ കൊണ്ട് കുട്ടിക്കൃഷ്ണന്റെ മോളെ കെട്ടിച്ചോളാമെന്ന്. ഓ, അപ്പൊ അതിന് കച്ച കെട്ടി ഇറങ്ങിയതായിരിക്കും. കച്ച കെട്ടിയിട്ടില്ല, ഇനി കെട്ടും. ഭീഷണിയാണോ? ഭീഷണിപ്പെടുത്താൻ ഞാൻ എന്താ തമിഴ് പുലിയ? ഞാൻ രാഘവ മേനോന്റെയും സുമതിയമ്മയുടെയും മകൻ തൈപ്പറമ്പിൽ അശോകനാണെന്നും അവിടെ കയറിയിരിക്കുന്നവൻ ഗോപാലമേനോന്റെയും വസുമതി അമ്മയുടെയും മകൻ അപ്പുക്കുട്ടനാണെന്നും കേട്ടെ. ചോദ്യം കുട്ടിമാമയും മനസ്സിലാക്കണം. മനസ്സിലാക്കിയ മുറച്ചെറുക്കന്റെ അവകാശം സ്ഥാപിക്കാനായിരിക്കും. അത് അശ്വതിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. മുത്തച്ഛന്റെ ഷഷ്ടി പൂർത്തിക്ക് കുട്ടിമാമയുടെ വിരലിൽ തൂങ്ങി എന്റെ വീട്ടിലേക്ക് വന്ന 6 വയസ്സുകാരി അശ്വതി കുട്ടിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കണ്ണാരം പുത്തി കളിച്ച് നനകല്ലെ തട്ടി മുട്ടുപൊട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ച് ഞാൻ ആ മുറിവിലേക്ക് നീരിട്ട് ചൊഴിച്ചെന്ന് അശ്വതി ഓർക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു. മൂവാണ്ടം മാവിന്ന് പൊഴിഞ്ഞു വീണ കണ്ണിമാങ്ങ പെറക്കിയെടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഉപ്പ് കൂട്ടി തിന്നത് ഓർക്കുമ്പോ ഇപ്പോഴും നാവിന്ന് വെള്ളം വരുന്നു. തീർന്നോ? പിറ്റേ ദിവസം തന്നെ അശ്വതി നേപ്പാളിലേക്ക് വണ്ടി കയറിയില്ലേ? ഇല്ലെങ്കിൽ കുറെ ബാല്യകാല സ്മരണകൾ കൂടി അയവർക്കാമായിരുന്നു. ഇപ്പൊ അശ്വതിക്ക് മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായല്ലോ ഞാനാണ് യഥാർത്ഥ അശോകനെന്ന്, ഇല്ലേ? വീട്ടിലുള്ള അശോകനും ഈ ചരിത്രം തന്നെ പറഞ്ഞാ പുറകെ നടക്കുന്നത്. പോട്ടെ. അശ്വതി, ഞാനല്ലേ. താങ്ക്യൂ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. എടാ, നീ മലയാളം പഠിച്ചോ? അവളുടെ പേരാണ് അശ്വതി. അശ്വതി ചോദ്യല്ല, പൂരാടം, കരിമ്പൂരാടം. കണ്ടില്ലേ അവളുടെ കുറുമ്പ്? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവനാണ് പാര. പാറയല്ല, പാര, പാര. അവനെ പുറത്തെ അടിക്കാൻ എന്താ ഒരു വഴി? അതിനെ കുറിച്ച് ആലോചിച്ച് എന്റെ ഉണ്ണിക്കുട്ടൻ ഈ കൊച്ചുമുട്ടത്തല പുണ്ണാക്കണ്ട. വഴിയുണ്ട്. ഇവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാ. നല്ല വിലയാ? ഇവിടെ കിടന്ന് മോഷണം ആൾമാറാട്ടോ നടക്കാതെ കയ്യിലുള്ള കാജി വരുന്നതിന് മുമ്പ് നാട്ടിൽ പോവാൻ നോക്കണോ വെച്ചേ? ഞാൻ പോവാം, പക്ഷെ അവിടെ ചെന്നാ കുട്ടിയമ്മ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിന്ന് പറയേണ്ടി വരും. അതുപോലെ അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടാൻ, കുട്ടിയമ്മ അത്ര ഇഷ്ടമാണ് അമ്മയ്ക്ക്. മനസ്സിലായി, നീ സുമതിയെ എടുത്തിട്ട് മകൻ തന്നെയാന്നല്ലേ പറഞ്ഞു വരുന്നത്. എന്താ ഇത്ര സംശയം? ആ, എനിക്കതിപ്പോ അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ സുമതിയെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, മറുപടി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അത് മതി. കുട്ടിമാമയുടെ വീട്ടിൽ അവനെ പോലെ നുഴഞ്ഞു കയറണം എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ഈ തെരുവിലെങ്ങാനും കഴിഞ്ഞോളാം, പക്ഷെ എന്റെ അമ്മാവനും എന്നോടൊപ്പം തെരുവിൽ കഴിയണമല്ലോ നോർക്കുമ്പോഴേ എനിക്ക് സങ്കടം. അതെന്താ? കുട്ടിമാമയുടെ വീട്ടിൽ എന്റെ പേരിൽ കഴിയുന്നവനുണ്ടല്ലോ അപ്പുക്കുട്ടൻ, അവൻ ജന്മനാ കള്ളനാ. ജന്മനാ അന്ധനും ബധിരനും എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇനി ഞാൻ ആദ്യം കേൾക്കുക. എന്നാൽ ഇതുകൂടെ കേട്ടോ, അവനെ പ്രസവിച്ചപ്പോഴേ അവൻ നഴ്സിന്റെ കയ്യിലെ മോതിരം അടിച്ചോണ്ടാ പോന്നത്. കുട്ടിമാമയുടെ വീട്ടിൽ അലാറം ടൈം പീസ് ഉണ്ടോ? എങ്കിൽ അത് പോക്ക. പേന, AC, TV, മിക്സി, ഫ്രിഡ്ജ്, കാർ എല്ലാം അടിച്ചു മാറ്റും. വേണേ കുട്ടിമാമയെ കൂടെ അവൻ അടിച്ചു മാറ്റും. കുട്ടിമാമ ഭഗവാനെ. ഡോൾമമ്മായി ഒരു ചായ. ബിഹാന്തേക്ക് കൊത്തിച്ച് കൈസക്ക. പൂലാൻ ദേവിയോ, ചായ അല്ലേ ചോദിച്ചുള്ളൂ, ചാരായം ചോദിച്ചില്ലല്ലോ.
ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കെ. ഇത് ഞാൻ ചെയ്തു തരാം. ഞാൻ കത്തിയെ കത്തി ഹെൽപ്പ് ഹെൽപ്പ് പൈലിപ്സ് രസ്യ മിക്സി. നിനക്ക് അടുക്കളയിൽ എന്താ കാര്യം? ഞാനിവിടെ ചുമ്മാ ഈച്ചയായിട്ടിരിക്കല്ലേ കുട്ടിമാമ. ഡോൾമ അമ്മയെ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പൊ മിക്സിയെ പിടിച്ചോണ്ട് നീ അമ്മായിയെ സഹായിക്കണ്ട. എന്നെ കറണ്ട് അടിക്കുമെന്ന് പേടിച്ചിട്ടാണല്ലേ. എന്തൊരു സ്നേഹമുള്ള കുട്ടിമാമ. നിന്നെ ഭയങ്കരമായി സ്നേഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കാം. അതെയോ? നിന്റെ മേൽ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഡോൾമ, അടുക്കളയിലുള്ള സ്പൂണിന്റെ പാത്രത്തിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. അതൊക്കെ രാത്രി കിടക്കുമ്പോ പറഞ്ഞുതരാം. ഈ കിനോ എന്ന് വെച്ചാ എന്താ കുട്ടി മാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞുതരണേ. നീ എവിടെ ഓടിയാലും നിന്നെ ഞാൻ പിടിക്കും. ഇപ്പൊ ഉണ്ണിക്കുട്ടന്റെ വിഷമം മാറിയോ? ഇനി അശോകേട്ടനും ഉണ്ണിക്കുട്ടനും കൂടി എന്താ? അശ്വതി. അശ്വതിയോ? അശ്വതി ചേച്ചി എന്ന് പറയാടാ. അശ്വതി ചേച്ചി. അശ്വതി ചേച്ചി. നീ അവിടെ നിന്നോ, ഞാനിപ്പോ വരാം. നമ്മുടെ പാരയില്ലേ, അവനിട്ടൊരു പാര പണിയാൻ പോവാ. നീ അവിടെ നിന്നോ. കാഞ്ഞുപോയവൻ മനസ്സിലായല്ലോ. തൈപ്പറമ്പിലെ അശോകൻ. ഒരാഴ്ച കഴിയാൻ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഇതുപോലെ കെട്ടി പെട്ടിക്കകത്തിട്ട് കൂട്ടി നാട്ടിലോട്ട് പാക്ക് ചെയ്യും. തൈപ്പറമ്പിൽ അശോകനാണ് പറയുന്നത്. ചെക്ക്.